ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കിച്ചണിലേക്ക് കൂടെ കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോയിൽ ഇതുപോലെ ചെയ്യാമെന്നതിന് വിചാരിച്ചിന്. അപ്പോൾ ഓൺലൈനിൽ ഫസ്റ്റ് ടൈം വാങ്ങുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്റ്റൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, കുറച്ച് ഐറ്റംസ് മാത്രമാണ് വാങ്ങിച്ച് നോക്കിയേ. കാരണം വാങ്ങിച്ചിട്ട് അത് നല്ലതാണോ അല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ, അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ യൂസ് ചെയ്തിട്ടൊക്കെ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളായിരുന്നു ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ്സൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് കിച്ചണിലേക്ക് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാട്ടോ ഇത്, ഞാൻ യൂസ് ചെയ്തിട്ടും നല്ല തന്നെയാണ്. അപ്പോൾ ഇത് ചോപ്പറാണ്. സാധാരണ നമ്മൾ ചോപ്പർ കറണ്ട് യൂസ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് കറണ്ടൊന്നും വേണ്ട, കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. കാരണം ഞാൻ ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ടായിന്, പക്ഷേ ആമസോണ് ഡയറക്റ്റ് ഖത്തറിലേക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആട്ടോ. പിന്നെ ഇതിനിങ്ങനെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കിൽ അങ്ങ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള മൂന്ന് ബ്ലേഡാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സാധാരണ ഇപ്പോൾ ഡെയിലിയൊക്കെ അങ്ങനെ ഒരുപാട് ഉള്ളി വെളുത്തുള്ളി അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്ത് കിട്ടാനെല്ലാം അത്യാവശ്യം നല്ലതായിട്ട് തോന്നി ഇത് യൂസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതുകൊണ്ട് അതിൻ്റെ ലിങ്കൊന്നുമില്ല. അപ്പോൾ ഏത് ഓൺലൈൻ സ്റ്റോറിലും ഇങ്ങനെ ചോപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ പല മോഡൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കളറിലുള്ള പല കമ്പനീൻ്റെ പല മോഡൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂല്ലാം നോക്കിയിട്ട് വാങ്ങാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ഉപയോഗത്തിനെത്തുന്ന നല്ല യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നി ഇതാണ് കേട്ടോ. ഇത് റൊട്ടി ബാസ്ക്കറ്റ് എന്നാണ് കേട്ടോ ഇതിന് പറയാം. ശരിക്കും ഇങ്ങനെ പ്ലേറ്റ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി കുബൂസൊക്കെ വെക്കുമ്പോൾ വെച്ച് കൊടുക്കാം. ശരിക്കും ഡെയിലി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ശരിക്കും നല്ലതാണിത്. കാരണം നമ്മൾ കാസറോളിലൊക്കെ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാൻ ഈ ഒരു റൊട്ടി ബാസ്ക്കറ്റാണ് കേട്ടോ. നല്ല വാമായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളെടുക്കുന്ന സമയത്തൊക്കെ. നല്ലൊരൈറ്റാണിത്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ക്ലോത്തും ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതും റൊട്ടി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈൻ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കാണാം, പല മോഡലുണ്ട്. പക്ഷെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തിൻ്റെ തന്നെ വാങ്ങിക്കുക. ഈ പോളിസ്റ്റർ മെറ്റീരിയലല്ലാണെങ്കിൽ അത്ര നന്നാവും തോന്നുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രേറ്റർ ആണ് കേട്ടോ. ഇതിനൊക്കെ ചെറിയ എന്തോ റേറ്റേ വരുന്നുള്ളൂ, എനിക്ക് ഒന്നു 100 രൂപയിലും താഴത്തെ റേറ്റ് ഉള്ളൂ. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇത് സിലിക്കണ്ട ഒരു ബൗളായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ഉണ്ട്, അതിൻ്റെ മുള്ളു പോലെ കണ്ടില്ലേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇഞ്ചി അല്ല ഇങ്ങനെ കുറച്ചെല്ലാം വേണമെങ്കിൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക പ്രോഡക്ട്സ്. ഇപ്പോൾ കിച്ചണിലേക്കാണെങ്കിലും ഇങ്ങനെ ഉള്ള പ്രോഡക്ട്സൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ റേറ്റും ഇല്ല. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഓൺലൈനിൽ വാങ്ങിയ വേറൊരു പ്രോഡക്റ്റാണിത്. ഇത് ശരിക്കും സ്പൂൺ റെസ്റ്റാണ്. സ്പൂൺ റെസ്റ്റ് മാത്രമല്ല, നമുക്കിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രത്തിൻ്റെ മൂടിയെല്ലാം വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. മൂടിയും വെക്കാം, അതുപോലെ സ്പൂണും വെക്കാം. സാധാരണ ഞാനൊക്കെ ഒന്നുമില്ലെങ്കിൽ അടുപ്പിൻ്റെ മേലെയായിട്ട് തന്നെ വെക്കൂല്ല, കൗണ്ടർ ടോപ്പിലൊക്കെ അങ്ങനെ അങ്ങ് എടുത്ത് വെക്കുക ചെയ്യുക. ഇതാവുമ്പോൾ സ്പൂണും മൂടിയെല്ലാം ഇതിൻ്റെ മേലെയൊക്കെ തന്നെ ആയിട്ട് വെക്കുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.
പക്ഷേ ഓൺലൈനിൽ വാങ്ങിയ പ്രൊഡക്റ്റിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, പ്ലാസ്റ്റിക്കാണ് വരുന്നത്, സാധാ ഒരു പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യാൻ ഓക്കെയാണ്, അല്ലാണ്ട് ക്വാളിറ്റി വൈസ് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിക്ചർ കണ്ടിട്ടാണല്ലോ ചൂസ് ചെയ്യുക, കൈ കിട്ടിക്കഴിഞ്ഞാലാണ് ഇത് ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടതിന് ഇതാണ് കേട്ടോ, വിസ്ക് അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഒരു മുട്ട അങ്ങനെയുള്ള കുറച്ച് ഉള്ള സംഭവങ്ങളൊക്കെ വിസ്ക് ചെയ്യാനും മിക്സ് ചെയ്യാനൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യലൊന്നുമില്ല. ഇപ്പോൾ ഇതൊന്നും അങ്ങനെ നമുക്ക് എപ്പോഴൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ലല്ലോ. എന്നാലും ഇത് ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ വലിയ റേറ്റും ഇല്ല, അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചു നോക്കിയാണ്. അപ്പോൾ ഒരു ഓംലെറ്റ്, ഒരു മുട്ടൻ്റെ ഓംലെറ്റെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതാണ് കേട്ടോ, മിക്സ് ചെയ്യാനെല്ലാം വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു നൈഫാണ്. ഇത് ശരിക്കും സലാഡ് ചോപ്പർ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു അഞ്ചെട്ട് ബ്ലേഡ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. എന്നിട്ട് ഈ ചീര സലാഡിൻ്റെ ലീഫുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇതിനും ചെറിയ എന്തോ റേറ്റേ വരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 രൂപേൻ്റെ എല്ലാം ഉള്ളിലെ റേറ്റ് വരുന്നുള്ളൂ, 150-200 രൂപേൻ്റെ ഉള്ളിൽ. അപ്പോൾ പുതിയതായിട്ട് കണ്ട നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമുക്ക് ഓയിൽ ഡിസ്പെൻസർ എന്ന് പറയാം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇത് ബ്രഷാണ് വരുന്നത്. ഓയില് ഇതുപോലെ താഴത്ത് ഒഴിച്ചിട്ട് നമുക്കിപ്പോൾ ദോശയും വെള്ളാപ്പൊക്കെ ചുടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ നല്ലതായിട്ട് തോന്നിയിട്ട് ചൂസ് ചെയ്തതാണ്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്ര നന്നായില്ല ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് സിലിക്കണാണ് കേട്ടോ വരുന്നത്, ഇതിൻ്റെ ആ ഒരു ബ്രഷും ഈ ഒരു ഭാഗമെല്ലാം. അപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതും യൂസ് ചെയ്യുന്ന ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ കല്ലിലേക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നെ അത് എടുത്ത് വെക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കുഴപ്പമുള്ളത്. ആ ഓയില് ആ ഒരു ബ്രഷിൻ്റെ ഇടയിൽ കൂടിയും അല്ലാണ്ട് കണ്ടില്ല ഈ ഒരു സൈഡ് കൂടിയായിട്ട് നന്നായിട്ട് ലീക്കാവുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഈ വെച്ച സ്ഥലത്ത് തന്നെ ഫുള്ളായിട്ട് ഓയിലുണ്ടേനു. അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഭാഗം ഫുള്ള് ഈ ബ്രഷിൻ്റെ മേലെ നിന്നും പിന്നെ ഈ ഓയിൽ ഒഴിച്ച ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നന്നായിട്ട് ഓയിലിങ്ങനെ ലീക്കാവുന്നുണ്ടേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വല്ലാണ്ടായിട്ട് നല്ലതെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. സംഭവം അത്ര നന്നായില്ല, ഇങ്ങനെ ലീക്കാവുന്നതുകൊണ്ട്. അല്ലാണ്ട് അതിൻ്റെ ഉപയോഗമെല്ലാം നല്ല തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ഇതാണ്. ഇത് ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാട്ട വരുന്നത്. ഞാൻ ഇവിടെ നിന്നൊരു ഷോപ്പിലാണ് വാങ്ങിയത്. ഇത് ടീ ഡിസ്പെൻസറാണ്. ഈ ഒരു ബോൾ പോലെയുള്ള ഈ ഭാഗത്ത് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുത്താൽ മതി. അതുപോലെ ബ്ലാക്ക് ടീ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കപ്പിലേക്ക് വെച്ചു കൊടുക്കാനും ഈസിയാണിത്. ഇതുപോലത്തെ കുറേ മോഡൽ ഞാൻ ഓൺലൈനിലും കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ചായ പാത്രമാണെങ്കിലും ഇപ്പം ഒരുപാട് ഇങ്ങനെ ചായൻ്റെ വേസ്റ്റൊന്നും ഉണ്ടാവില്ല, ക്ലീൻ ചെയ്തെടുക്കാനും നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇത് ശരിക്കും ജ്യൂസറാണ് കേട്ടോ, പോർട്ടബിൾ ജ്യൂസറാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മളിപ്പോൾ ഇത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക യാത്രയിൽ, അല്ലെങ്കിൽ ചെറിയ മക്കളുള്ള ഉമ്മമാർക്കെല്ലാം നല്ലതായിരിക്കും ഇത്. കഞ്ഞി ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാനും ഇപ്പോൾ യാത്രയിലാണ് ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ജ്യൂസറാണിത്. പക്ഷേ ഇത് ഓൺലൈനിലുണ്ട്, ഇങ്ങനെ പോർട്ടബിൾ ജ്യൂസറിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല കമ്പനീൻ്റെ ഞാൻ പറഞ്ഞല്ലോ പല വെറൈറ്റി കളറുള്ള കാണാൻ പറ്റും. ഇതിങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത്, അതിൻ്റെ മോട്ടറിൻ്റെ ഒരു ഭാഗം, പിന്നെ ആ ഒരു ബോട്ടിൽ അതിൻ്റെ മൂടി, പിന്നെ അരിപ്പയും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അരിക്കേണ്ട എന്തെങ്കിലും സംഭവങ്ങളാണ് ജ്യൂസ് അടിക്കുന്നതെങ്കിൽ അതും നമുക്ക് ഇതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്രഷ് ജ്യൂസും പാലൊഴിച്ചിട്ടുള്ളതും ഇനി ലസ്സി പോലത്തെ ഒക്കെ നമുക്കിതിൽ അടിച്ചെടുക്കാൻ പറ്റും. മെയിനായിട്ടുള്ളൊരു കാര്യം നമുക്ക് USB കോഡാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ
വണ്ടി പോകുമ്പോൾ ആണെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്തിട്ട് എടുക്കാം. ഒരു 3 മണിക്കൂറെല്ലാം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചധിക നേരം ഇത് ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പഴത്തിൻ്റെ ജ്യൂസ് അടിക്കുന്ന കേട്ടോ. പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇത് ശരിക്കും അപ്സൈഡ് ഡൗൺ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് ആദ്യം ഒന്ന് ഓണാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഓവറായിട്ട് ഓവർലോഡാണെങ്കിൽ അത് സ്റ്റക്കാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഓണാക്കുക. അപ്പോൾ വീണ്ടും അത് ഓണായിക്കോളും. ഇങ്ങനെ ചെരിച്ച് വെക്കുക, പിന്നെ അത് ഓണാക്കുക, അതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടും എന്താ പറയുക, കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ടുള്ള നല്ല ജ്യൂസ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി കേട്ടോ. മെയിനായിട്ട് യാത്രയിലും അതുപോലെ കുട്ടികളുള്ളവർക്കും ചെറിയ മക്കളുള്ളവർക്കും നല്ലതാണിത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതും വാങ്ങിയാൽ എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയതും ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അതിലുള്ള വെള്ളമെല്ലാം സിങ്കിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ ഇത് ശരിക്കും പൈപ്പിൽ ഇങ്ങനെ കൊളുത്തി വെക്കുന്നതാണ് കേട്ടോ. പൈപ്പിൽ വെക്കുമ്പം തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം അതിൻ്റെ ഹൈറ്റൊക്കെ. ഇപ്പോൾ ചില സിങ്കിൽ നടുക്കായിട്ടായിരിക്കും പൈപ്പ് ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ സിങ്കിൽ ഒരു കോർണറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇത് വാങ്ങിയപ്പോൾ ഇത് ഇവിടെ മാച്ച് ആവുമെന്ന്. അപ്പോൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് അവിടെ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതുപോലെ ബട്ടനും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ സിങ്കിലേക്ക് തന്നെ അങ്ങ് പോയിക്കോളും. പിന്നെ ഞാൻ വാങ്ങിയതാണ് ഇത്, ഓൺലൈനിൽ വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. വെയിറ്റുള്ള നല്ലൊരു നല്ല ക്വാളിറ്റി സാധനമാണ് ഇത്. വെളുത്തുള്ളി ചോപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും ഞാൻ ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ഷോപ്പിൽ ആ ഒരു ഞാൻ ആദ്യമേ കാണിച്ചല്ലോ ഒരു ചോപ്പർ അത് കണ്ടത്, അങ്ങനെ അത് വാങ്ങിയതും. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ഉപയോഗിക്കാൻ പറ്റിയതായിട്ട് തോന്നിയത് ആ ഒരു ചോപ്പറാണ് കേട്ടോ. എന്നാലും മോശമൊന്നും പറയാനില്ല. പക്ഷേ ആ ചോപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇത് അത്ര വലിയ യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷേ രണ്ടും ഉപയോഗിച്ച് നോക്കുമ്പോൾ യൂസ് ചെയ്യാൻ നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു ചോപ്പർ തന്നെയാണ് കേട്ടോ. മറ്റേത് കുറച്ചും കൂടെ ഒരു ഹാർഡ് പോലെ തോന്നുന്നുണ്ട് അതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു നല്ലൊരു പ്രൊഡക്റ്റ്, എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ശരിക്കും വേസ്റ്റ് ബിന്നാണ്. നമ്മളെ കബോർഡിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കൊളുത്തി വെച്ച് കൊടുക്കാൻ പറ്റും. ഇതുപോലെ സിങ്കിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നതും ഇല്ലെങ്കിൽ പാത്രമെല്ലാം കഴുകുമ്പോൾ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വേസ്റ്റ് ബിന്നാട്ടോ ഇത്. അവിടെ അങ്ങ് നല്ല ഒതുങ്ങി അങ്ങ് നിന്നോളും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ. ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഓൺലൈനിലും കുറേ മോഡൽ ഇതുപോലത്തെ കിട്ടുന്നുണ്ട്. കിച്ചൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ കിച്ചൻ്റെ ഉള്ളിൽ വേസ്റ്റ് ബിൻ വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാധനം എനിക്ക് എന്തായാലും കിച്ചണിലേക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഓൺലൈനിലും അല്ലാണ്ടും ആയിട്ട് കിച്ചണിലേക്ക് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സ് കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ റേറ്റൊന്നും വരുന്നില്ല, എല്ലാത്തിനും 200-250 രൂപേൻ്റെ ഉള്ളിലായിട്ടൊക്കെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കണമെങ്കിൽ ജസ്റ്റ് ഈ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഈ കിച്ചൺ പ്രൊഡക്ട്സും റിവ്യൂസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.